വാസ്തുവിദ്യ അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം ഭാരതീയ പാരമ്പര്യ ശാസ്ത്രശാഖകളിൽ പെടുന്ന ഒന്നാണ്. കോടാനുകോടി ജന്തുക്കൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ മനുഷ്യൻ അവന്റെ ആവാസ സ്ഥാനം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ അതിനകത്ത് അവൻ അനുവർത്തിക്കേണ്ട ചില മര്യാദകളാണ് വാസ്തുശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ പ്രയോജനം മനുഷ്യജീവിതത്തിൽ വളരെ വലുതാണ്. മനുഷ്യജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ ശാന്തിയും സമാധാനവുമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. സമാധാനമായ ഒരു ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ സമാധാനമായ ഒരു ഗൃഹസ്ഥ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വീട് നിർമ്മിക്കുന്നത്. അപ്പോൾ ആ വീട് സമാധാനം നൽകണമെങ്കിൽ ആ വീട് നൽകുന്ന ഒരു ആംബിയൻസ്, ആ വീട് നൽകുന്ന ഒരു ഊർജം, അത് വളരെ വൈറ്റലാണ്. നമുക്ക് ചുറ്റുമുള്ള ജന്തുജാലങ്ങളും നാമും സസ്യജാലങ്ങളും എല്ലാം ഈ പ്രപഞ്ചത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഇതിന്റെ എല്ലാം ഉത്ഭവം ഒരേ സ്രോതസ്സാണ്. സൂര്യപ്രകാശത്തിൽ നിന്നും സസ്യജാലങ്ങൾ ഉണ്ടാകുകയും സസ്യജാലങ്ങൾ ആഹരിച്ച് ജന്തുജാലങ്ങൾ ജീവിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ ഈ സൂര്യൻ മുതൽ ഭൂമി വരെയുള്ള പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കണ്ണികളിൽ, ആ കണ്ണികളിൽ ഒന്നു മാത്രമാണ് മനുഷ്യൻ. ആ മനുഷ്യൻ ആ പ്രപഞ്ചത്തിലേക്ക് ഇടപെടുമ്പോൾ ആ കണ്ണികളിൽ മുറിവുണ്ടാവാതെ ആ കണ്ണികളോട് യോജിച്ച് ജീവിക്കുവാനുള്ള സംവിധാനമാണ് വാസ്തുശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത്. വാസ്തുശാസ്ത്രം അനുസരിച്ച് ഗ്രഹം നിർമ്മിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം അത് നൽകുന്ന മനസ്സമാധാനം. വീട് എങ്ങനെ വേണമെങ്കിലും ഏത് രൂപത്തിലോ ഏത് അളവിലോ എങ്ങനെ വേണമെങ്കിലും നിർമ്മിക്കാമെങ്കിലും അത് വാസ്തുശാസ്ത്രം അനുസരിച്ച് നിർമ്മിക്കുന്ന ഒരു ഗ്രഹത്തിൽ അത് നൽകുന്ന ഒരു സമാധാനം നിങ്ങൾക്ക് അനുഭവിച്ച് തന്നെ അറിയാവുന്നതാണ്. മറ്റുള്ള ഗ്രഹങ്ങളുമായിട്ടുള്ള വ്യത്യാസം അത് അതിൻ്റെ ആ ഗ്രഹം അതിൻ്റെ സ്ഥാനം കൊണ്ടും ആ ഗ്രഹത്തിൻ്റെ അളവ് കൊണ്ടും അതിൻ്റെ രൂപം കൊണ്ടും അതിൻ്റെ ദർശനം കൊണ്ടും ആണ് അത് അതിൻ്റെ ചുറ്റുപാടുമായിട്ട് പ്രതികരിക്കുന്നത്. ആ പ്രതികരണങ്ങളിലുള്ള ഒരു ബാലൻസ്, ആ ബാലൻസാണ് വാസ്തുവിദ്യ ഗ്രഹം നിർമ്മിക്കുന്നവർക്ക് നൽകുന്നത്. അപ്പോൾ വാസ്തുവിദ്യ പൊതുവായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ സാമാന്യമായി നമ്മൾ അനുവർത്തിക്കേണ്ട, ശരിയായിട്ട് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അനുവർത്തിക്കുന്ന ബിൽഡിംഗ് കോഡ് പോലെ തന്നെ പ്രാചീന ഭാരതത്തിൽ ഉരുത്തിരിഞ്ഞ, അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ഒരു നിയമ സംഹിത, ഒരു നിയമ സംഹിത എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് വാസ്തുവിദ്യ. ഇത് ഭയപ്പെടാനോ ഇത് സാധാരണക്കാർക്ക് അപ്രാപ്യമായതോ ആയ ഒരു സംഗതിയെ അല്ല. എല്ലാവർക്കും വളരെ സുഗമമായി, പ്രാരംഭഘട്ടത്തിലാണെങ്കിൽ എല്ലാവർക്കും വളരെ സുഗമമായി ഇതിനെ നമുക്ക് പാലിച്ചുകൊണ്ട് ഗ്രഹം നിർമ്മിക്കുവാൻ സാധിക്കും. വാസ്തുശാസ്ത്രം എപ്പോഴാണ് ഒരാളുടെ ഗ്രഹനിർമ്മാണത്തിൽ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, പ്രാരംഭഘട്ടം മുതൽ തന്നെ ഗ്രഹനിർമ്മാണം പൂർത്തിയാകുന്നത് വരെയുള്ള സമയത്താണ് വാസ്തുവിദ്യയുടെ പ്രായോഗികമായ ഇടപെടൽ ഉണ്ടാകുന്നത്. ഒരിക്കലും ഗ്രഹം നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം വാസ്തുവിദ്യ അല്ലെ വാസ്തുശാസ്ത്രം പരിപാലി കറക്ഷനിലൂടെ നടത്താമെന്ന് കരുതുന്നത് വിജയകരമാകണമെന്നില്ല. അതൊരു പരിധി വരെ കറക്ഷൻസ് നൽകാനേ സാധിക്കുകയുള്ളൂ. അതേസമയം യാതൊരു ഒരു അധിക ചെലവും ഇല്ലാതെ തന്നെ ഗ്രഹത്തിൻ്റെ രൂപകൽപ്പന നിർമ്മിക്കുന്ന അവസരത്തിൽ വാസ്തുശാസ്ത്രം നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് രൂപകൽപ്പന നടത്തുകയാണെങ്കിൽ യാതൊരു അധിക ചെലവും ഇല്ലാതെ തന്നെ എല്ലാ വാസ്തുശാസ്ത്ര സിദ്ധാന്തങ്ങളും പരിപാലിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ ഒരു അറിവാണ് വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇന്നില്ലാത്തത്. അവരവർക്ക് ഇഷ്ടമുള്ള പോലെ അവരവരോ ഗ്രഹം നിർമ്മിക്കുകയും പിന്നീട് ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് വാസ്തുവിദ്യ പാലിക്കാത്തത് കൊണ്ടാണ് ജീവിതത്തിലുണ്ടാകുന്ന സകല
അനുഭവദോഷങ്ങളെന്ന് കരുതി പരക്കം പറഞ്ഞ് എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കെട്ടിടങ്ങൾ പൊളിച്ചു കളയുകയും കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്ത് തൻ്റെ പോക്കറ്റിലെ പണം നശിപ്പിക്കുന്ന ഒരു 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 പ്രത്യേക അവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമാജത്തിൽ ഉള്ളത്. ഇത് ഒഴിവാക്കിക്കൊണ്ട് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് സാധാരണ ബിൽഡിംഗ് കോഡ് പോലെ തന്നെ ആ ബിൽഡിംഗ് കോഡിൻ്റെ ഒരു ഒരു സട്ടിലായിട്ടുള്ള ഒരു മറ്റൊരു കോഡാണെന്ന് കരുതി അത് തുടക്കത്തിലെ തന്നെ പാലിക്കുകയാണെങ്കിൽ ഇത് വളരെ നിസ്സാരമായി നമുക്ക് ഒരു സുഖമായ ഒരു ഗ്രഹജീവിതം നമുക്ക് സാധ്യമാകും. വാസ്തുശാസ്ത്രം അനുസരിച്ച് ഗ്രഹം നിർമ്മിച്ചാൽ ധാരാളം ധനം ഉണ്ടാകുന്നു, സമ്പൽക്കരമായി ജീവിതം സാധ്യമാകുന്നു, പൂർണ്ണമായ രോഗവിമുക്തി സാധ്യമാകുന്നു ഒക്കെ കരുതുന്ന ധാരാളം ആളുകളുണ്ട്. തീർച്ചയായിട്ടും തങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നൽകുവാൻ വാസ്തുശാസ്ത്രത്തിന് കഴിയും. പക്ഷെങ്കിൽ പൂർണ്ണമായ രോഗവിമുക്തിയോ അനുഭവദോഷമോ മാറ്റുവാൻ വാസ്തുശാസ്ത്രത്തിന് കഴിയുമെന്ന് ഒരു തരത്തിലും വിചാരിക്കേണ്ടതില്ല. കാരണം അവരവരുടെ കർമ്മ ഫലമായി മാത്രം തന്നെ അവരവരുടെ ജീവിതം മുൻപോട്ട് പോവുകയുള്ളൂ. പക്ഷെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് ഉള്ള നമ്മുടെ വീക്ഷണം, നമ്മുടെ കാഴ്ചപ്പാട്, നല്ല മനസ്ഥിതി വരുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചപ്പാടും അരക്ഷിതമായ മനസ്ഥിതിയിലൂടെയുള്ള കാഴ്ചപ്പാടും വളരെ വ്യത്യസ്തമാണ്. ശാന്തമായ മനസ്സിൽ ഉണ്ടാകുന്ന നിർമ്മലമായ ചിന്തകളും വിക്ഷുബ്ധമായ മനസ്സ് നൽകുന്ന വളരെ ദോഷകരമായ ചിന്തകളും തന്നെയാണ് നമ്മുടെ ഭാവിയെ കരുപ്പിടിക്കുന്നത്. അത്തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നിശ്ചയമായും വാസ്തുശാസ്ത്രം നിങ്ങൾക്ക് സമൃദ്ധിയും സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതാണ്. അതല്ലാതെ ഇതൊരു കുറുക്കുവഴിയായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റായ ഒരു വിചാരം മാത്രമാണ്. അതിനെ അന്ധവിശ്വാസം എന്നതിന് വിളിക്കേണ്ടതുണ്ട്.